ഹലോ ഇന്ന് അപ്പം നമ്മൾ ചെറുപയർ തോരനാണ് വെക്കാൻ പോകുന്നത് മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാധനമാണ് ഈ ചെറുപയർ എന്നറിയാൻ പുട്ടും ചെറുപയറും അല്ലെങ്കിൽ കഞ്ഞിയും ചെറുപയറും എല്ലാവരും കഴിക്കാറുണ്ട് അപ്പോൾ നമ്മൾ തേങ്ങ ചിരവി അതിനകത്തേക്ക് രണ്ട് മൂന്ന് വെളുത്തുള്ളി ഇട്ടു ഇനി നമ്മൾ ഇടാൻ പോകുന്നത് ജീരകമാണ് ജീരകപ്പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടിയും കൂടെ ഇടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ കെന്നാമോള് ചാർജ് എടുത്തിട്ടുണ്ട് അവളാണ് ഈ മഞ്ഞൾപ്പൊടി ഇട്ടേക്കുന്നത് അതിന് ശേഷം അത് മൂടി വെച്ച് ഇനി നമുക്ക് മിക്സി വെച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഒരുപാട് അരഞ്ഞു പോകേണ്ട ചെറുതായിട്ട് ഒരു സ്പിന്നെങ്ങോട്ട് ചെയ്താൽ മതിയാവും നമ്മൾ ആദ്യമേ തന്നെ പയർ പുഴുങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് ഈ അരപ്പും കൂടെ ചേർത്തെടുത്താൽ മതിയാവും അപ്പം പാൻ ചൂടാവാൻ വെച്ചു ഇനി അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നു ഇവിടെ തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണ എല്ലാം കട്ടി പിടിച്ച് പോയിരിക്കുകയാണ് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു അതിലേക്ക് നമ്മൾ കടുക് ഇട്ട് പൊട്ടിക്കുകയാണ് ഇവിടെ ചെറിയ കടുവകളാണ് കിട്ടുന്നത് അപ്പം ഞാൻ ആ കടുവാണ് പ്രിഫർ ചെയ്തേക്കുന്നത് എനിക്ക് വലിയ എന്നെ ചെറിയ കടുവാണ് ഇഷ്ടം അതിനുശേഷം നമ്മൾ ആ ചതച്ച് വച്ചേക്കുന്ന തേങ്ങാപ്പീര ഇതിലേക്ക് ഇട്ടും ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് പയറും കൂടെ ആഡ് ചെയ്തിട്ട് അതും കൂടി ഇതില്ലാത്തതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്യാം വേറെ കാര്യം രണ്ട് സാധനങ്ങളും ചൂടായിരിക്കും അതുകൊണ്ട് ഇനി അധികം കുക്കിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല പയറിനകത്ത് വെള്ളം എല്ലാം പോയിരിക്കുവാണ് ഇപ്പം അതും നമുക്ക് വറ്റിക്കേണ്ട കാര്യമൊന്നുമില്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അതിന് ഉപ്പ് നമ്മൾ വേറെ ചേർക്കേണ്ടതില്ല പയർ പുഴുങ്ങിയപ്പോൾ തന്നെ ചേർത്തിട്ടുണ്ട് ഉപ്പ് അതുകൊണ്ട് വേറെ ഉപ്പിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇത് ചൂടോടെ കഞ്ഞിയുടെ കൂടെ പൂട്ടിൻ്റെ കൂടെ നമുക്ക് കഴിക്കുകയും ചെയ്യാം അപ്പോൾ ഈ ചാനൽ കാണാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം